ജിനു ഏതൊക്കെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്? ഡിസിഷണൽ റോൾസ്, ഓക്കെ, ഡിസിഷണൽ റോൾസ്. പിന്നെന്തായിരുന്നു ഇൻഫോർമേഷണൽ. മിനിസ്റ്ററിന്റെ അഭിപ്രായത്തിൽ മൂന്ന് ടൈപ്പ് ഓഫ് റോളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു മൂന്ന് ടൈപ്പ് ഓഫ് റോളുകൾ? ഡിസിഷണൽ റോൾസ്, ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷണൽ. ഇൻഫോർമേഷണൽ റോൾസ്. ഈ മൂന്ന് റോളുകൾ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കുന്നു പറയുന്നു. ഓക്കെ, പിന്നെ സ്കിൽസ് നീഡഡ്. എന്തൊക്കെ സ്കില്ലാണ് ആവശ്യമുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക്? ഏതൊക്കെ കാര്യങ്ങളിൽ സ്കില് വേണം? ടെക്നിക്കൽ സ്കിൽസ്, ആ ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, പിന്നെന്താണ്? സോഫ്റ്റ് സ്കിൽ ആണ് ഹ്യൂമൻ സ്കിൽ എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കൺസെപ്റ്റുവൽ സ്കിൽസ്. എന്താണ് കൺസെപ്റ്റുവൽ സ്കില്ലിൽ പറയുന്നത്? ഒരു ഇഷ്യൂ വന്ന് പ്രോപ്പർ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കി അതിന് ആ സിറ്റുവേഷൻ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ആ പ്രോബ്ലം എങ്ങനെ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, തിങ്ക് ടു ദ കപ്പാസിറ്റി ടു തിങ്ക്. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചില ഡ്യൂട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഡ്യൂട്ടീസ് ആയിരുന്നു? എന്തൊക്കെ ഡ്യൂട്ടീസ് ആയിരുന്നു? ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും രണ്ടെണ്ണം പറയാം. സെർവിംഗ് ഓഫ് കോണ്ടാക്ട് എമൗണ്ട് ഗവർണിംഗ് ബോർഡ്സ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. അവർക്കിടയിൽ ഒരു എന്താണ് കോണ്ടാക്ട് ആയിട്ട് ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെന്തായിരുന്നു? ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, നേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുക. ഡ്യൂട്ടി ആയിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? ഓർഗനൈസിംഗ് ഡയറക്ടിംഗ് കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസ് ആസ് ഡയറക്ടഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. എന്താ പറയുന്നത് ഇതില്? ഇതെല്ലാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നു. ഹോസ്പിറ്റൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സർവീസുകളെ കോർഡിനേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്ട് ചെയ്യുക തുടങ്ങിയ ഡ്യൂട്ടീസ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. പിന്നെന്തായിരുന്നു? പേഷ്യന്റ് സർവീസസ്, ക്വാളിറ്റി അഷ്വറൻസ്, പബ്ലിക് റിലേഷൻ എന്നിവയുടെ പ്രോഗ്രാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും അത് അതിന് മേൽനോട്ടം വഹിക്കേണ്ടതും സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്തായിരുന്നു? ഒരു കാര്യം കൂടി പഠിച്ചല്ലോ. പിന്നെന്തായിരുന്നു? സർവീസസ് ഒക്കെ എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാംസുകളും സർവീസുകളും എക്സ്പാൻഡ് ചെയ്യുകയും വിപുലീകരിക്കുക, എക്സ്പാൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ്, ഓക്കെ, ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജോബ്സ്. ആ ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, അതിലെന്താ പറയുന്നത്? ഇൻ ഡിസൈഡ്സ് ടു ഹോസ്പിറ്റൽസ് വിച്ച് മേ അറേഞ്ച് ഫ്രം സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ ടു മാസീവ് മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റംസ്, ദീസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ ഓൾസോ വർക്ക് ഫോർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാർജ് ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ലാർജ് ഹോസ്പിറ്റലിലും സ്മോൾ ഹോസ്പിറ്റലിലെയും അഡ്മിനിസ്ട്രേറ്റർമാർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? സ്മോൾ ഹോസ്പിറ്റലിൽ ഒരു ഒരാളെ കുറവായിരിക്കും, ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അവരായിരിക്കും ആ മൊത്തം ഓർഗനൈസേഷനെയും മാനേജ് ചെയ്യുന്നത്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. പക്ഷെ ലാർജ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എങ്ങനെയാണ്, ഓരോ സർവീസിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് ഈ ഹോസ്പിറ്റലുകൾ കൂടാതെ
ദീസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ ഓൾസോ വർക്ക് ഫോർ മറ്റ് ചില സെന്റേഴ്സിലും കൂടി വർക്ക് ചെയ്യാവുന്നതാണ്. അത് ഏതൊക്കെയാണ്? റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്താണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? ഈ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉള്ളത്, എവിടെയൊക്കെയുണ്ട്? റിഹാബിലിറ്റേഷൻ ഫസ്റ്റ് വൺ ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്താണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്തിനു വേണ്ടിയാണത്? ഇത്തരം സെന്റേഴ്സുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്കറിയാം ഫിസിക്കൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ സർജറീസ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളെ എന്താണ്, അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് അതായത് അസുഖങ്ങൾ വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള ആളുകൾ, ഇവരേക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഈ കണ്ടീഷനിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തികളെ തിരികെ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ചില ഓർഗനൈസേഷൻ ആണ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്തരത്തില് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ എന്താണ് വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള ആളുകളെയൊക്കെ ഇത്തരം കണ്ടീഷനിൽ നിന്നും തിരികെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സെന്ററുകളിലും അല്ലെങ്കിൽ ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മൾ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്? ഓക്കെ, അപ്പോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾ, ഇത്തരം കണ്ടീഷനിലൂടെ പോകുന്ന പേഷ്യൻസിനെ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാതെ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് സൗകര്യങ്ങളിലോട്ട് പ്രവേശിപ്പിക്കാതെ ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സേവനങ്ങളെയാണ് ആംബുലേറ്ററി കെയർ സൂചിപ്പിക്കുന്നത്. ഇത് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളില്ലേ, നമുക്കവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ അവർക്ക് ട്രീറ്റ്മെന്റ് നൽകി അവരെ പറഞ്ഞുവിടാവുന്നതാണ്. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ക്ലിനിക് അല്ലെങ്കിൽ ഫിസിഷ്യന്മാരുടെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും ഓഫീസുകൾ, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മുടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ആംബുലേറ്ററി കെയർ സെന്റർ മനസ്സിലായോ? ആംബുലേറ്ററി കെയർ സെന്ററുകളിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഔട്ട് പേഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്താണ് അവരെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്താണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്? അതായത് മെഡിക്കൽ സർവീസ് നൽകുന്നതിന് വേണ്ടി ഒന്നിലധികം ഫിസിഷ്യന്മാരും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഒരുമിച്ച്, അതായത് ഒരു ടീമായിട്ട് നേഴ്സസ് ഡോക്ടേഴ്സ് അല്ലെ ഫിസിഷ്യന്റെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അത് ചെറിയ ഗ്രൂപ്പുകൾ മുതൽ നിരവധി വലിയ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരുള്ള വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഗ്രൂപ്പുകൾ വരെയുണ്ട്. ഇത്തരം ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസിലും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് ക്ലിയർ ആയോ? അതായത് എല്ലാ ഫിസിഷ്യന്മാരും ഡോക്ടേഴ്സും നേഴ്സസും കൂടി ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്തരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെന്താ പറയുന്നത്? ഹോസ്പീസസ്. എന്താണ് ഹോസ്പീസസ്? റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ അവിടെ വർക്ക് ചെയ്യാവുന്നതാണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. പിന്നെ എവിടെയാണ്? ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. നെക്സ്റ്റ് വൺ ആണ് ഹോസ്പീസസ്. എന്താണ് ഹോസ്പീസസ്? അതായത് പ്രായമായിട്ട് അവശനിലയിലാവുന്ന പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, പ്രായമായത് മൂലം അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, അവരെ അവരുടെ അവസാന നാള് വരെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് പരിചരണം നൽകുക, കെയർ നൽകുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഹോസ്പീസസ് എന്ന് പറയുന്നത്. പ്രായം മൂലമോ അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത
അസുഖങ്ങൾ മൂലമോ അവശതയിലുള്ള പേഷ്യൻസിന് കെയർ നൽകുക, അവരുടെ മരണം വരെ, അവരുടെ അവസാന നാൾ വരെ അവർക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ് ഹോസ്പീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ പറയുന്നത് 1986 മുംബൈയിൽ സ്ഥാപിച്ച ശാന്തി അവേദന, ഓക്കെ, അതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹോസ്പീസസ് ആയിട്ട് അറിയപ്പെടുന്നത്, ശാന്തി അവേദന സെന്റർ. ഓക്കെ, 1986 മുംബൈയിൽ സ്ഥാപിതമായ ഈ സെന്റർ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹോസ്പീസസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഹോസ്പീസസ് മനസ്സിലായോ? എന്താണ് പ്രായമുള്ളവർ, അല്ലെങ്കിൽ എന്താണ് അസുഖങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത അസുഖമുള്ള പേഷ്യൻസിന് അവരുടെ അവസാന നാൾ വരെ കെയർ ചെയ്യുന്ന ഇത്തരം സെന്ററുകളെയാണ് ഹോസ്പീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? കൺസൾട്ടേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലേ, റെഗുലർ ചെക്കപ്പിന് എത്തുന്ന പേഷ്യൻസ്. അവർക്ക് എന്താണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട, അല്ലാതെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പേഷ്യൻസ് ആണ്, റെഗുലർ ചെക്കപ്പിന് വേണ്ടി വരുന്ന പേഷ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് അഡ്മിറ്റ് ആകേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റൽസിൽ. ക്ലിനിക്ക്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്ലിനിക്കിൽ പോകുന്ന ഒരു പേഷ്യന്റ്, അവർക്ക് അവിടെ അഡ്മിറ്റ് ആകാതെ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ലാബുകളിൽ ലാബ് ടെസ്റ്റിന് വേണ്ടി മാത്രം അവിടെ ചെന്ന് നമുക്ക് തിരിച്ചു പോരാം. അത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഇത്തരം സ്ഥാപനങ്ങളിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് ക്ലിയർ ആണോ? പിന്നെ എവിടെയാണ് ഫിസിഷ്യൻ ഓഫീസസ്? ഫിസിഷ്യന്മാരുടെ ഓഫീസുകൾ ഉണ്ട്, ഇത്തരം ഓഫീസുകളിലും അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്. എന്താണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ പറയുന്നത്? റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിന് എക്സാമ്പിൾ നേഴ്സിംഗ് ഹോം ഇല്ലേ, നേഴ്സിംഗ് ഹോം. ഇത്തരം പ്രായം മൂലമോ അല്ലെങ്കിൽ ഏജ് മൂലമോ എന്താണ് അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലമോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്താണ് പിന്തുണക്കുന്നതിനാണ് ഇത്തരം റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് ഉള്ളത്. അപ്പൊ ഇത്തരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെന്താ പറയുന്നത്? ഹോം ഹെൽത്ത് കെയർ. ഹോം ഹെൽത്ത് കെയർ എന്താണ്? അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കമ്പോണന്റ് ആണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഏതാണ്? ഹോം ഹെൽത്ത് കെയർ ആണ്. അതായത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ മെഡിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, അവരുടെ സ്വന്തം വീടുകളിലെത്തി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അവരുടെ വീടുകളിലെത്തി അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇത്തരം ഹെൽത്ത് കെയർ സെന്റേഴ്സുകളിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്. എന്താണ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്? അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹെൽത്ത് കെയർ സർവീസിലെ കോസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പാക്കുക എന്നീ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ലക്ഷ്യമിടുന്ന ചില സ്ഥാപനങ്ങളാണ് മാനേജ്ഡ് ഓർഗനൈസേഷൻസ്. ഓക്കെ, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹെൽത്ത് കെയർ സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന, ഹെൽത്ത് കെയർ സർവീസിൽ ഉണ്ടാകുന്ന കോസ്റ്റുകളെ കുറിച്ചും അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ലക്ഷ്യമിടുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ജോബ് ചെയ്യാൻ കഴിയുന്നത്? എവിടെയൊക്കെയാണ്? ഹോസ്പിറ്റൽ, ഓക്കെ, സ്മോൾ മൾട്ടി ഹോസ്പിറ്റലുകളിൽ അല്ലാതെ എവിടെയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാൻ കഴിയുന്നത്? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, ആംബുലേറ്ററി കെയർ സെന്റർ, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, ഹോസ്പീസ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, ഫിസിഷ്യൻ ഓഫീസ്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ഹോം ഹെൽത്ത് കെയർ, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ. ഓക്കെ, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ എന്താ പറയുന്നത്?
ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. ഇഞ്ചുറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖമുള്ളവർ, അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ്, ഓക്കെ, ഇത്തരം രോഗികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെന്ററുകളാണ് റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, റിഹാബിലിറ്റേഷൻ സെന്ററുകൾ. അപ്പൊ ഇത്തരം സെന്ററുകളിൽ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എവിടെയാണ്? ആംബുലേറ്ററി കെയർ സെന്റർ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിന് മറ്റു സൗകര്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് കൺസൾട്ടേഷൻ ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്താണ്? മെഡിക്കൽ സർവീസ് നൽകാൻ വേണ്ടി ഒന്നിൽ ഫിസിഷ്യൻ, നഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ കൂടി ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഹോസ്പീസസ് എന്തായിരുന്നു? ഹോസ്പീസസ് പ്രായമായ പേഷ്യൻസിനൊക്കെ അവരുടെ മരണം വരെ ട്രീറ്റ് ചെയ്ത് കെയർ നൽകുന്നത് അവിടെയും അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രവർത്തിക്കും. അത്തരം ഓർഗനൈസേഷനിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെന്ററുകളിലും പിന്നെ ഫിസിഷ്യൻ ഓഫീസുകളിലും പിന്നെ എവിടെയാണ്? റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, അത്തരം സെന്ററുകളിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പ്രവർത്തിക്കാവുന്നതാണ്. പിന്നെ ഹോം ഹെൽത്ത് കെയർ, വീടുകളിലെത്തി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ട്, അത്തരം സെന്ററുകളിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്? മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, അതിലെന്താ പറയുന്നത്? മാനേജ്ഡ് കെയർ ഓർഗനൈസേഷനിൽ എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ എന്ന സർവീസിന്റെ കോസ്റ്റ് ക്വാളിറ്റി എന്നിവ കൈകാര്യം ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ലാർജർ ഫെസിലിറ്റീസ് മേ വർക്ക് ഇൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്റിട്രിക്സ് ആൻഡ് നെഫ്രോളജി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് സ്മോളർ ഫെസിലിറ്റീസ് മേ സർവീസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ. ഓക്കെ, അപ്പോ ലാർജ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചിലപ്പോൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയസിൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം, ലൈക്ക് കാർഡിയോളജി, സർജറി, ഓക്കെ, ഇത്തരം ക്ലിനിക്കൽ ഏരിയാസിൽ മാത്രം വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനെ ലാർജ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇത്തരം സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അതേസമയം സ്മോളർ ഫെസിലിറ്റീസ് ഉള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എങ്ങനെയാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഡ്യൂട്ടീസും ലഭിച്ചേക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ അഡ്മിനിസ്ട്രേറ്ററും എല്ലാ ഹോസ്പിറ്റലുകളിലെയും എല്ലാ അഡ്മിനിസ്ട്രേറ്ററും ചെയ്യുന്ന ജോലികൾ സെയിം അല്ല എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ കാര്യം? ക്ലിയർ ആണല്ലോ. ക്ലിയർ. നെക്സ്റ്റ് പറയുന്നത് എന്താ? ജസ്റ്റ് എ ഫ്യൂ ഓഫ് ദ ടൈറ്റിൽസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ പേഴ്സൺസ് ഇൻക്ലൂഡ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ സർവീസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഡിഫറെന്റ് ജോലികൾ ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്ന ജോലി. നെക്സ്റ്റ് പേജ്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണല്ലോ. ക്ലിയർ ആ മിസ്. അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അവരുടെ പേരുകൾ മാറി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെന്താണ്? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സിഒഒ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഓക്കെ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്. മനസ്സിലായോ എന്താണെന്ന്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിക്കുള്ള മറ്റ് പേരുകൾ, ടൈറ്റിൽസ് ആണ് ഇതെല്ലാം. എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുണ്ട്. പിന്നെന്തൊക്കെയാണ് അവർക്ക് ഉള്ള ടൈറ്റിൽസ്? വേറെ ഏതൊക്കെ ടൈറ്റിൽസ് ഉള്ളത്? ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നറിയ
അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അഡ്മിനിസ്ട്രേറ്റർ അറിയപ്പെടുന്നത് വേറെ പേരുകളിലാണ്. ഓക്കെ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഉണ്ട്. പിന്നെന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, റിക്രൂട്ട് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്റർ, കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നേഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. പിന്നെന്താണ്, ഡയറക്ടർ ഓഫ് ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ്. ഈ 14 ടൈറ്റിൽസ് അവർക്കുണ്ട്. ഏതൊക്കെയാണ് 14 ടൈറ്റിൽസ് ഉണ്ട്? ഓക്കെ, ക്ലിയർ ആണോ അതെല്ലാം? ഈ 14 ടൈറ്റിൽസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫങ്ഷൻസ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ, അതിലെന്താ പറയുന്നത്? അതായത് ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ നിരവധി ഫങ്ഷൻസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്കുണ്ട്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ധാരാളം സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്കുണ്ട്. എന്തൊക്കെയായിരിക്കാം ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ് അല്ലെങ്കിൽ സെലക്ഷൻ നടത്തുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, അവരുടെ റെസ്യൂമെ ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ, ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു മെയിൻ ഫങ്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഓർഗനൈസേഷനിൽ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ നിരവധി റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിരവധി ഫങ്ഷൻസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അതിൽ വരുന്നതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂയിങ്, ഓക്കെ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, ഇവാലുവേറ്റ് റെസ്യൂമെ, അവരുടെ റെസ്യൂമെ ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയ ഡ്യൂട്ടി ാണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിലെ ഫസ്റ്റ് വൺ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഏതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷനിൽ വരുന്നത്? റിക്രൂട്ട്മെന്റ്, ക്ലീനിങ്, ഇന്റർവ്യൂ. ഓക്കെ, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, പിന്നെന്താണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, പിന്നെ അവരുടെ റെസ്യൂമെ ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്. ഇപ്പൊ ഹോസ്പിറ്റൽ ഓപ്പറേഷനെ പറ്റിയും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഫങ്ഷനും മാനേജ് ചെയ്യുന്നത് അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ എന്താണ്? ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഫങ്ഷൻസ്, ഹോസ്പിറ്റൽസിലെ പേഷ്യന്റ് കെയർ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ നടക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് കെയർ ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫുകളെ കോർഡിനേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, ഓക്കെ, സ്റ്റാഫുകളെ കോർഡിനേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഫങ്ഷൻസ് മാനേജ് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത്. പിന്നെന്താണ് പി ആർ, അതായത് പബ്ലിക് റിലേഷൻസ്. പേഷ്യൻസ് അല്ലെങ്കിൽ എംപ്ലോയീസ്, അവിടെയുള്ള സ്റ്റാഫുകള്, അവരുമായിട്ടൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യുക. ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇപ്പൊ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ഫങ്ഷൻ ഏതൊക്കെയാണ്? അതിൽ വരുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഡേ ടു ഡേ ഫങ്ഷൻസും, പേഷ്യന്റ് കെയർ, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, സ്റ്റാഫ് കോർഡിനേഷൻസ്. സ്റ്റാഫുകളെ കോർഡിനേറ്റ് ചെയ്യുക,
പിന്നെ എന്താണ് ഡേ ടു ഡേ ആക്ഷൻസ് ആ ഡേ ടു ഡേ ഫങ്ഷൻസ് ആയ പേഷ്യന്റ് കെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടതിന്റെ റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്റർക്കാണ്. പിന്നെ പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്? അവർക്കിടയിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഓക്കെ എൻഹാൻസ് ചെയ്യേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആണോ ഇത് രണ്ട് കാര്യങ്ങള്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫങ്ഷൻ. ക്ലിയർ ആയോ? തേർഡ് വൺ എന്താണ് പറയുന്നത്? ഓക്കെ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോസ് നയസ് റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ് ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ് പോളിസീസ് ഫോർ രൂപീകരിക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? പോളിസീസ് പ്രോജക്ട്സുകൾ രൂപീകരിക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ്? എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഓക്കെ ഹോസ്പിറ്റൽസിലെ എല്ലാ ലോസും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താ പറയുന്നത്? ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടതും ആരാണ്? ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ്. ഓക്കെ The hospital administrator is accountable to make sure that whether the hospital is abiding by the government rules and whether all the statutory needs are met. Hospital government inde ella rules and regulations um palichana palikunnundo allengil endana statutory needs avadeulla ella karyangalum hospital umayi bandhapetta ella karyangalum niraveetapedunnundo thudangiya karyangalokke uruppu varuthendathum check cheyendathum aarana ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതും പോളിസീസ് ആൻഡ് പ്രോജക്ട്സ് രൂപീകരിക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ്? ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ് പറയുന്നത്? ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചാണ് ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഓക്കെ നിറവേറ്റപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ ഇത്? The next one എന്താണ്? Has the responsibility to supervise all the activities in the hospital, should make sure that all staffs are aware of the hospital's mission, vision and objectives. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അതായത് പേഷ്യന്റ് കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ മെഡിക്കൽ കെയർ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യേണ്ടതും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാ ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. പിന്നെന്താ പറയുന്നത്? എല്ലാ ഹോസ്പിറ്റലിലെ മിഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും ഒക്കെ എല്ലാം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ അവെയർ ചെയ്യിപ്പിക്കേണ്ടതും ഓക്കെ അവരെ ബോധവൽക്കരിക്കേണ്ടതും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ പോയിന്റ്? അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്യേണ്ടത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാ ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ്? അവിടുത്തെ സ്റ്റാഫുകളെ ബോധവൽക്കരിക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവുകളെ കുറിച്ചും ഹോസ്പിറ്റലിലെ ലക്ഷ്യങ്ങളെ കുറിച്ചും വിഷനെ കുറിച്ചും ബോധവൽക്കരിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ നെക്സ്റ്റ് വൺ എന്താണ്? ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ എ ഹോസ്പിറ്റൽ. മാനേജ്മെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പാക്കണം. വേണ്ടേ? മാനേജ്മെന്റ് ഗവേണിംഗ് ബോർഡ് എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം മാനേജ്മെന്റ് ഡിസിഷൻസ് ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്യാരി ഔട്ട്
ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. എല്ലാ മാനേജ്മെന്റ് ഡിസിഷനും തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? അഡ്മിനിസ്ട്രേറ്ററുടെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്, അതിലെന്താ പറയുന്നത്? ഓർഗനൈസേഷന്റെ വർക്ക് മാനേജ് ചെയ്യാനായിട്ട് ഉള്ള നിരവധി റെസ്പോൺസിബിലിറ്റി. അതിൽ പ്രൊക്യൂർമെന്റ്, ഹയറിംഗ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ, സ്ക്രീനിങ്, റെസ്യൂം, ഇവാലുവേഷൻ. സ്റ്റാഫുകളെ ഹയർ റിക്രൂട്ട് ചെയ്യുക, അവരുടെ റെസ്യൂമെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, റെസ്യൂമെ ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, പബ്ലിക് റിലേഷൻ. അതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ മാനേജ്, ഡേ ടു ഡേ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യേണ്ടതും പിന്നെന്താണ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ബിൽഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിലും പബ്ലിക് റിലേഷൻസ് ഫങ്ഷനിലും വരുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു പറഞ്ഞത്? പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പാലിക്കുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ്, ലീഗൽ റെപ്രസെന്റേറ്റീവ് ഹോസ്പിറ്റലിലെ ഗവൺമെന്റിന്റെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് ഒക്കെ ചെയ്യും. പിന്നെന്തായിരുന്നു? ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ആ ഹോസ്പിറ്റലിന്റെ വിഷനെ കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത്, സ്റ്റാഫുകളെ അവയർനെസ് കൊടുക്കേണ്ടത്, സ്റ്റാഫുകൾക്ക് അവയർനെസ് കൊടുക്കേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ്, മാനേജ്മെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ ഏതാണ്? മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. എന്താണ് അതിൽ പറയുന്നത്? എന്താണ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ നടപടിക്രമങ്ങളും മാപ്പ് ചെയ്യുകയും പിന്നെന്താണ് അത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, മേജർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അത് നടപടി പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പിലാക്കേണ്ടതും അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ദെൻ മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ഹോസ്പിറ്റൽ പോളിസീസ്. ഇപ്പൊ ഹോസ്പിറ്റൽസിലെ പോളിസീസ് ഉണ്ട്, റൂൾസുകൾ ഉണ്ട് അല്ലെ? ഈ ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചാണോ ഈ റൂൾസുകൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതായത് ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ചായിരിക്കണം ഹോസ്പിറ്റലിലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും, അത് പാലിച്ചാണോ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, attentively with other executives in the hospital like the medical superintendent, nursing superintendent. അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടന്റ് പോലെ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് പോലെ മറ്റ് എക്സിക്യൂട്ടീവുകളോടൊപ്പം തന്നെ ശ്രദ്ധയോടെ വർക്ക് ചെയ്യേണ്ടതും ആരാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. മറ്റ് എക്സിക്യൂട്ടീവുകളോടൊപ്പം തന്നെ ശ്രദ്ധയോടെ വർക്ക് ചെയ്യേണ്ടതും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. അതിലെന്താ പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് എന്ന് പറഞ്ഞു, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ടാണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ ഇത്? ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ
ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിട്ടാണോ എഫിഷ്യന്റ് ആയിട്ടാണോ നടക്കേണ്ടതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആക്ട് ആസ് ആൻ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫുകൾക്കിടയിലും ഓക്കെ അവരുടെ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അക്കൗണ്ടബിൾ റെസ്പോൺസിബിൾ ആരാണ് അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ക്ലിയർ ആയോ? എംപ്ലോയർ എംപ്ലോയീസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അവരുടെ അവർക്കിടയിൽ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ദെൻ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഫങ്ഷൻസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകള് ഡിപ്പാർട്ട്മെന്റിലെ ഫംഗ്ഷനുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ടാണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ഉറപ്പാക്കേണ്ടത് ഷുവർ ചെയ്യേണ്ടത് ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. ഈ ഗവേണിംഗ് ബോഡിക്ക് നമ്മൾ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം, വേണ്ടേ? അപ്പൊ ഈ ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡൊണേറ്റ് ടു ഡിവൈസിങ് ആനുവൽ ബഡ്ജറ്റ്. ഇത് ആനുവൽ ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുന്നതിലും അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിലും ഹെൽപ്പ് ചെയ്യേണ്ടതും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് വരുന്നത്. ഏതൊക്കെയായിരുന്നു ഫങ്ഷൻസ്? ഷാരോൺ, ഏതൊക്കെയാണ് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ആ ഓക്കെ, പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻ പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്. ഫോർമുലേറ്റിംഗ് പോളിസീസ്. പോളിസീസ് രൂപീകരിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചാണോ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. പിന്നെന്താണ്? ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. പിന്നെന്തായിരുന്നു? Has the responsibility of to supervise all the activities in the hospital. Should make sure that all staff are aware of the hospital's mission and objectives. എന്താണ് അതിൽ പറയുന്നത്? Activitiesum supervise ചെയ്യുന്നതും ഒരു ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും. ഹോസ്പിറ്റൽ എല്ലാ ആക്ടിവിറ്റീസിനെയും സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? പിന്നെന്താണ്? സ്റ്റാഫുകൾക്കിടയിൽ ഹോസ്പിറ്റലിന്റെ മിഷൻസിനെ കുറിച്ച് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ടോൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ, അതിലെന്താ പറയുന്നത്? മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്നുണ്ടോ എന്ന് എടുക്കുന്നുണ്ടെന്നും നടപ്പാക്കുന്നുണ്ടോ എന്നും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടത് ആരാണ്? ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ജിനു വേറെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്? ജിനു പിന്നെന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ്? വേറെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്? മാപ്പ് ഔട്ട് മേജർ റൂൾസ് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. ഓക്കേ, അതിലെന്താ പറയുന്നത്? റൂൾസും റെഗുലേഷൻസ് ഒക്കെ മാപ്പ് ചെയ്ത് നടപ്പിലാക്കി ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. ഓക്കേ, ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചാണോ റൂൾസ് രൂപീകരിച്ചതെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സ്റ്റാഫ്സ് എംപ്ലോയിയുടെയും എംപ്ലോയറിന്റെയും റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്പർവൈസറും നഴ്സിംഗ് സൂപ്പർ പോലെയുള്ള ഒരു ശ്രദ്ധയോടെ വർക്ക് ചെയ്യണം. പിന്നെന്തായിരുന്നു?
എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത് സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടാണോ എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ഫംഗ്ഷനുകൾ, ഓക്കെ, ഡിപ്പാർട്ട്മെന്റ്സിലെ പ്രവർത്തനങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ടാണോ എഫിഷ്യന്റ് ആയിട്ടാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ആക്ടേഴ്സ് ഹോസ്പിറ്റൽ ഓഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്, ഓഫീസിലെ ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ആനുവൽ ബഡ്ജറ്റ് രൂപീകരിക്കുന്ന സമയത്ത് ആസൂത്രണം ചെയ്യേണ്ടതും രൂപീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതും പബ്ലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഏതൊക്കെയാണ്? എന്തൊക്കെ സവിശേഷതകൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം? മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. വർക്കിൽ എങ്ങനെയാണ്? നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഓക്കെ, മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. പിന്നെന്താണ്? മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷനിലെ സ്റ്റാഫുകളുടെ പ്രോബ്ലത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങളെ കുറിച്ചും അവെയർ ആയിരിക്കണം. ഓക്കെ, അവരുടെ ആവശ്യങ്ങളെ കുറിച്ചും ബോധവാനായിരിക്കണം. പിന്നെന്താണ്? Has the capacity to foresee and plan. ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അത് പ്ലാൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനുമുള്ള കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു? മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്, വർക്കിൽ നല്ല കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെന്താണ്? ഓർഗനൈസേഷനിലെ സ്റ്റാഫുകളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ റിക്വയർമെന്റ്സും എല്ലാ ആവശ്യങ്ങളെ കുറിച്ചും ബോധവാനായിരിക്കണം. And has the capacity to foresee and plan. കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, ക്ലിയർ ആകുന്നില്ലേ? പിന്നെന്താണ്? Has the ability to produce new and creative ideas. പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഹോസ്പിറ്റൽസില് ഡിഫറെന്റ് പ്രോജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനാവശ്യമായ പുതിയ കാര്യങ്ങൾ, പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് ഏബിൾ ആയിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെന്താ പറയുന്നത്? ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ് ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ്. ഹോസ്പിറ്റലിലെ എല്ലാ റിസോഴ്സുകളെയും കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, must be able to delegate work and make efficient use of his own time. എന്താണ് വർക്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള ടൈം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അതിന് ഏബിൾ ആയിരിക്കണം, കാര്യക്ഷമമായിട്ട് ആ സമയം ഉപയോഗിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ദെൻ എബിലിറ്റി ടു പേഴ്സ്യുഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ, ആളുകൾ എന്താണ് ഡെവലപ്പ് ചെയ്യാനും, അതായത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം, അതിനുള്ള എബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഓക്കെ, മറ്റുള്ളവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനുമുള്ള കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? പിന്നെന്താണ്? വർക്കില് കഴിവുള്ള വ്യക്തി ആയിരിക്കണം. ഓർഗനൈസേഷനിലെ സ്റ്റാഫിന്റെ പ്രോബ്ലംസും റിക്വയർമെന്റ്സ് ഒക്കെ കുറിച്ച് ബോധവാനായിരിക്കണം. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റീവ് ഐഡിയാസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്?
ഹോസ്പിറ്റലിന്റെ എല്ലാ റിസോഴ്സുകളെ കുറിച്ച് കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസേഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. റിസോഴ്സുകളെ വേരിയസ് റിസോഴ്സുകളെ ഓർഗനൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? അവൈലബിൾ ആയിട്ടുള്ള ടൈം വർക്കില് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ള കപ്പാസിറ്റി. ഓക്കെ, ആ ടൈം അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെന്താണ്? സ്റ്റാഫ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള സോൾവ് ചെയ്യാനുമുള്ള കമ്മ്യൂണിക്കേഷൻസ് നന്നായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇന്ററാക്ട് ചെയ്താലാണ് അവർക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളു അല്ലേ. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ബിൽഡ് ചെയ്യാനും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സും ഫങ്ഷൻസും. ജോബ്സുകൾ പറഞ്ഞു, എന്തൊക്കെയാണ്, ഏതൊക്കെ ജോബ്സ് ആണ് ചെയ്യാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ സെന്ററുകളിൽ, ഏതൊക്കെ ഓർഗനൈസേഷനിലാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി, ആംബുലൻസ്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, ഹോസ്പിസ്, outpatient care facilities, physician office, residential care facilities, home health care, managed care organization. എന്തായിരുന്നു rehabilitation facilities Sharon? Rehabilitation facilities എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് Sharon? എന്തായിരുന്നു rehabilitation facilities പറയുന്നത്? അതായത് അസുഖമുള്ള ആളുകൾ അല്ലെങ്കിൽ മെന്റലി ഹെൽത്തിന് വേണ്ടി അസുഖങ്ങളിൽ നിന്ന്, പിന്നെ അസുഖങ്ങളിൽ നിന്നൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എവിടെയാണ് ആംബുലേറ്ററി കെയർ സെന്റർ? എന്താണ് ആംബുലേറ്ററി കെയർ സെന്റർ? ഹോസ്പിറ്റലിന്റെ മറ്റ് സൗകര്യങ്ങളിലേക്കൊക്കെ പ്രവേശിപ്പിക്കാതെ ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ ട്രീറ്റ് ചെയ്യുകയും കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇത്തരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്തായിരുന്നു? ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്റ്റാഫുകളും നേഴ്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ഫിസിഷ്യൻ ഒക്കെയാണ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. ഇത്തരം ഓർഗനൈസേഷനിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എവിടെയാണ് ഹോം ടീച്ചർ എന്തായിരുന്നു? പ്രായമായ അവസ്ഥയിൽ ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ചികിത്സിച്ച് മാറാൻ പറ്റില്ലാത്ത രോഗികളെ പരിപാലിക്കുന്നത്. ഇത്തരം പേഷ്യൻസിനെ അവരുടെ അവസാന നാള് വരെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യൻ കെയർ ഫെസിലിറ്റീസ് പറഞ്ഞെന്തായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഇത്തരത്തില്. ഓക്കെ, ക്ലിനിക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിന് വേണ്ടി നമുക്ക് ലാബുകളിൽ പോകാം. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസേഴ്സിൽ വർക്ക് ചെയ്യാം. ദെൻ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് ലൈക്ക് നേഴ്സിംഗ് ഹോംസ് ഇത്തരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയർ വീടുകളിലെത്തി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഉണ്ട്, ഇത്തരം സെന്ററുകളിൽ വർക്ക് ചെയ്യാം. ദെൻ മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, എന്താണ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ? എന്തായിരുന്നു മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്? ഹെൽത്ത് കെയർ സർവീസ് ഗുണനിലവാരം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു. ഓക്കെ, അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യുന്ന അത്തരം ലക്ഷ്യങ്ങളുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അത്തരം സെന്ററുകളിലും നമുക്ക് എന്താണ് വർക്ക് ചെയ്യാം. പിന്നെന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? അവരുടെ ടൈറ്റിൽസ്, വേരിയസ് ടൈറ്റിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഏതൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ, ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ.
അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, കംപ്ലയൻസ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ, പേഷ്യന്റ് കെയർ സർവീസ്. അപ്പോൾ ടൈറ്റിൽസ് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഫംഗ്ഷൻസ് ആണ് പഠിച്ചത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ഉണ്ട്, അതിൽ എന്തൊക്കെ ഫംഗ്ഷൻ ആണ് അദ്ദേഹം ചെയ്യുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉള്ളത്? ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? റിക്രൂട്ട്മെന്റ് ചെയ്യുക, ഹയറിംഗ്, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, സ്ക്രീനിംഗ്, റെസ്യൂം ഒക്കെ ഇവാലുവേറ്റ്. സ്ക്രീനിംഗ് ആൻഡ് ഇന്റർവ്യൂയിങ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, പിന്നെന്താണ്, സ്റ്റാഫുകളുടെ റെസ്യൂം ഇവാലുവേറ്റ് ചെയ്യുക, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷനിൽ വരുന്നത്. പിന്നെന്താണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഡേ ടു ഡേ ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ ഒക്കെ, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക. ഡേ ടു ഡേ ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്, അത് മാനേജ് ചെയ്യുക. പിന്നെന്താണ് പബ്ലിക് റിലേഷൻസ് എന്താ പറയുന്നത്? സ്റ്റാഫ്സിന്റെ എംപ്ലോയീസിന്റെ ഒക്കെ പേഷ്യൻസ് ആയിട്ടുള്ള പോസിറ്റീവ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യുക. ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. പിന്നെന്താണ് പറയുന്നത്? ക്വാളിറ്റി ഫോർമുലേറ്റഡ് ഓർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഉറപ്പുവരുത്തുക. പിന്നെ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ഓക്കെ. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹോസ്പിറ്റൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കണം. ഓക്കെ. ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് ഒക്കെ ചെക്ക് ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അഷുവർ ചെയ്യേണ്ടത്, ഉറപ്പാക്കേണ്ടത് ആരാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ. പിന്നെന്ത് റെസ്പോൺസിബിലിറ്റി ആ ഉള്ളത്? ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ. സ്റ്റാഫുകളെ ഹോസ്പിറ്റലിന്റെ വിഷനെ കുറിച്ചും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും അവയർനെസ് അവയർ ചെയ്യിപ്പിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്തായിരുന്നു ഷാരോൺ? പിന്നെന്താണ്? കാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ, മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? റൂൾസും റെഗുലേഷൻ എടുക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലാക്കുകയും അതെന്താണ് ഒരു മാപ്പ് ചെയ്യുകയും അത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്തായിരുന്നു? ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചാണോ റൂൾസ് ഒക്കെ പാലിക്കുന്നത് എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചാണ് ഈ റൂൾസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ്? അക്കൗണ്ടബിൾ ഫോർ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ. ആരാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ഫംഗ്ഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ടാണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഗവേണിംഗ് ബോഡിക്ക് ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതും പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ ആണ്.
ദെൻ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കഴിവുള്ള വ്യക്തിയായിരിക്കണം. സ്റ്റാഫ്സിലെ പ്രോബ്ലംസും റിക്വയർമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് കുറിച്ചുള്ള ബോധവാനായിരിക്കണം. കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും ആസൂത്രണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിൽ എല്ലാ റിസോഴ്സുകളെ കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ടൈം വർക്കിൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം ഒരു പബ്ലിക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്, ഒരു ചെറിയ ടോപ്പിക് കൂടിയുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അനുസരിച്ച് അയച്ചേക്കാട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Thank you. Thank you. Bye.